പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഒരു കുടുംബം. ലൈഫ് പദ്ധതിയിൽ വീടിനായി അപേക്ഷ നൽകിയെങ്കിലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവർക്ക് മാത്രമേ വീടുള്ളൂവെന്നും അധികൃതർ പറഞ്ഞയച്ചതായി കുടുംബം. ഇടുക്കി തൊപ്പിപ്പാളയിലെ കോളനിയിൽ താമസിക്കുന്ന മല്ലിക സുരേന്ദ്രനും കുടുംബത്തിനുമാണ് ദുരിത ജീവിതം. മല്ലിക സുരേന്ദ്രനും കുടുംബവും അന്തിയുറങ്ങുന്ന പ്ലാസ്റ്റിക് ഷെഡാണിത്. മല്ലികയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ച 5 സെന്റിൽ 12 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ഒറ്റമുറി പ്ലാസ്റ്റിക് ഷെഡ്. കാലപ്പഴക്കം ഷെഡിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി. 2 കുട്ടികളുമായാണ് ഈ കുടുംബം ഇതിനുള്ളിൽ അന്തിയുറങ്ങുന്നത്. കൂലിപ്പണിക്കാരായ ദമ്പതികൾക്ക് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുട്ടികളെ തനിച്ചാക്കി പണിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ 12 വർഷവും പഞ്ചായത്തിലും ഗ്രാമസഭയിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാനവട്ടം എടുത്ത ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും കടമ്പകൾ ഏറെയാണ്. മാനദണ്ഡ പ്രകാരം ആദ്യം ഭിന്നശേഷിക്കാർക്കും മാരാരോഗികൾക്കും പിന്നീട് അതിദരിദ്രർക്കും വീട് നൽകിയ ശേഷം മാത്രമാണ് വീട് നൽകാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഈ വീട് വെച്ചിട്ട് ഞാൻ ഒരു പഞ്ചായത്തിലെ ഒരു അപേക്ഷ, ഒരുപാട് അപേക്ഷ വെച്ചു, പിന്നെ എന്നിട്ടൊന്നും കിട്ടിയില്ല. എസ് സി ഡെവലപ്മെൻ്റ് ഓഫീസിൽ വെച്ച് എന്നിട്ടും വീടൊന്നും കിട്ടിയില്ല. ഇത് ഈ പഞ്ചായത്തിലെ അപേക്ഷ വെച്ചിട്ട് ലൈഫിൽ പേരുണ്ടെങ്കിലും ഒരുപാട് മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട്. നിർധന കുടുംബത്തിന് വീട് ലഭിക്കണമെങ്കിൽ ലിസ്റ്റിൽ വീട് കൊടുത്തു തുടങ്ങി 2 വർഷം കഴിയണം. പുതിയ ലിസ്റ്റിൽ നിന്നും വീട് നൽകി തുടങ്ങിയിട്ടുമില്ല. ഒരു കാറ്റടിച്ചാൽ നിലം പൊത്താവുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇവരുടെ ഈ കുടിൽ. വളരെ മോശമായ അവസ്ഥയാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറ്റടിച്ചാൽ താഴെ പോകുന്നൊരവസ്ഥയാണ്. ഇപ്പം മാനദണ്ഡങ്ങൾ പാലിച്ചാണെങ്കിൽ വലിയ പാടായിരിക്കും. പിന്നെ ഇത് കാട്ടുപന്നി കഴിഞ്ഞ ദിവസം തന്നെ എതിരെ കാട്ടുപന്നി ഓടി, ഒരു 10 മണിയൊക്കെ ആയപ്പോൾ കാട്ടുപന്നിയായിരുന്നു. നമ്മൾ പേടിച്ച് പിള്ളേരെയൊക്കെ ഈ ചാഴിക്കേറി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പിള്ളേരൊക്കെ അവരുടെ ബുദ്ധിമുട്ടാണ്, അവർക്കൊരു വീട് അത്യാവശ്യമാണ്. കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇവർക്ക് ആദ്യം വീട് നൽകാൻ തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഈ തീരുമാനം അട്ടിമറിച്ചതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നവകേരള സെസിൽ അപേക്ഷ വെച്ചവർക്ക് വീട് നൽകാൻ കഴിയുമെന്നാണ് അവസാനം പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. കൂലിപ്പണിക്കാരായ ഇവരോടിത് ആരും മുൻകൂട്ടി പറഞ്ഞതുമില്ല. കളക്ടർക്ക് പരാതി നൽകിയിട്ട് പോലും ഇവരുടെ പരാതി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. ഇനി വരുന്ന മഴക്കാലം എങ്ങനെ താങ്ങുമെന്ന ചിന്തയിലാണ് ഈ കുടുംബം. സുമനസുകൾ ഒരു മുറിയെങ്കിലും അടച്ചുറപ്പാക്കാൻ സഹായിച്ചിരുന്നുവെങ്കിൽ എന്ന പ്രാർത്ഥനയിലാണ് ഈ ചെറിയ കുടുംബം. ജയ്ഹിന്ദ് ന്യൂസ്, ഇടുക്കി.